ആദ്യത്തെ പെർഫോമൻസ് ആദിത്യൻ. എന്താണ് മൊത്തത്തിലൊരു ബ്ലൂ മയം? പ്ലാൻ ചെയ്തിട്ടാണോ? അല്ല അല്ല, പെർഫോമൻസിന് വേണ്ടിയിട്ടതാണ്. എനിക്ക് ഫേവറേറ്റ് റൗണ്ട്. ഫേവറേറ്റ് റൗണ്ട് ആണ്. ഫേവറേറ്റ് റൗണ്ടിലെ ഫേവറേറ്റ് സോങ് ആണ് പാടാൻ പോകുന്നത്. ഏതാണ് ഫേവറേറ്റ് സോങ്? ശ്യാമാംബരം. ഫേവറേറ്റ് റൗണ്ടിൽ ഈ പാട്ട് എൻ്റെ ഫേവറേറ്റ് ആയി മാറാൻ കാരണം ഈ പാട്ടിലെ ചെറിയ ചെറിയ സീനുകളാണ്. അതിൽ മമ്മൂക്ക കുട്ടികൾക്ക് ചെറിയ ചെറിയ സ്വീറ്റ്സ് കൊടുക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്കോ ഒക്കെ പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ഗ്രൂമിങ് സെക്ഷനിലൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ട് പാടും. ശ്യാമാംബരം അല്ലേ? നീളേ മണിമുകിലിൻ ഉള്ളിൽ തൊടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല് ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? പിന്നെന്താ, പാടിക്കോടെ. കോൺഫിഡന്റ് ആയിട്ട് പാട്. ഓൾ ദി ബെസ്റ്റ് ആദിത്യ. താങ്ക് യു. ശ്രുതി, 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 ഒരു ഒരു സെക്കൻഡ് സൈലൻസ്. ആദ്യം പാടുമ്പോ കട്ട് ചെയ്ത് പാടും. ദൂരെ കണ്ട് കണ്ടാൽ മനമലിയും, അങ്ങനെ പാടാം. സെക്കൻഡ് ടൈം ദൂരെ കണ്ട് കണ്ടാൽ. അപ്പൊ രണ്ട് വേരിയേഷൻസ് ആണ്. ഒന്ന് കട്ട് ചെയ്ത് പാടുന്നു, അടുത്തത് സസ്റ്റെയിൻ ചെയ്ത് പാടുന്നു. ഓക്കെ, അങ്ങനെ പാടും. എന്താ എന്താ തുടങ്ങ തുടങ്ങുന്നത് അനുപല്ലവി? സായന്തനത്തിന്റെ കണ്ണിൽ, സായന്തനത്തിന്റെ കണ്ണിൽ, സായന്തനത്തിന്റെ കണ്ണിൽ. ഓക്കെ, 1 2 1 2 3 4. ദൂരെ കണ്ടു കണ്ടാൽ മനമലി ചന്ദ്രകാന്തക്കല്ല്. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതോ സുവർണ താരകം. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി മനമലിയും ഹൃദയ മന്ത്ര ചിന്ത എല്ലേ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയ മന്ത്ര ചിന്ത ശ്യാമാംബരം. ഓ
പെട്ടെന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. കാരണം ജോൺസൺ മാസ്റ്റർ പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആത്മാവ് അല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓടി വന്ന് മോനെ കെട്ടിപ്പിടിച്ചു. നന്നായിരുന്നു. Thank you, sir. Thank you, sir. മോനെ കണ്ണുപെടാണ്ടിരിക്കട്ടെ, അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എത്ര രസമായിട്ടാണ്, എത്ര രസമായിട്ട്. പല സ്ഥലങ്ങളും ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. ഈ പാട്ടില് സോളോവാനിൽ വായിച്ചിരിക്കുന്നത് ഞാൻ ഏറെ ഏറെയേറെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദി ഗ്രേറ്റ് മ്യൂസീഷ്യൻ രാമചന്ദ്രൻ ചേട്ടനാണ്. രാമചന്ദ്രൻ ചേട്ടൻ ഇപ്പൊ പാലക്കാടുണ്ട്. അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ്. ഞാൻ ഏകദേശം ഒരു മാസം മുമ്പേ അദ്ദേഹത്തിനെ നേരിട്ട് പോയി കണ്ടിരുന്നു. എന്റെയും ഒരുപാട് കോമ്പോസിഷൻസ്, ഒരുപാട് സിനിമകൾ, 180 സിനിമകൾ കൂടുതൽ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോ രാമചന്ദ്രൻ ചേട്ടന് ഒരു നമസ്കാരം ഫ്രം ഫ്ലവേഴ്സ് ടോപ് സിംഗർ. ശരിക്കും ചേട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും വളരെ ഇമോഷണൽ ആയി പോയി സത്യം പറഞ്ഞ ഈ പാട്ട് കേട്ടിട്ട്. The icing on the cake, ആ കേക്കിന്റെ മേളിലുള്ള ഐസിങ് എന്ന് പറയുന്നത് മോന, ആ വേരിയേഷൻസ്, ഇതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ഈ പാട്ടില്. ഒന്നാമത് ചരണം പോകുന്നത് വേറെ ശ്രുതിയിലാണ്, വേറെ മോഡുലേഷനിലാണ്. ആ മോഡുലേഷനും തിരിച്ച് നമ്മൾ പല്ലവിയിലേക്ക് വരുമ്പോൾ തിരിച്ച് പഴയ ശ്രുതിയിൽ വരികയാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ മെത്തേഡ് ശരിക്ക് ജോൺ സേട്ടൻ ഈ പാട്ടിൽ അവലംബിച്ചിട്ടുണ്ട്. അത് മോന് കുറച്ചുകൂടെ മ്യൂസിക് പഠിക്കുമ്പോൾ മോനത് മനസ്സിലാവും. അത് മനസ്സിലായിട്ടില്ല, പക്ഷെ ആ മനസ്സിലാവാതെയും ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കോർത്ത് ഇണക്കി എന്നുള്ളത് അതൊരു സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ് മോനെ. അവിടെയാണ് ടാലന്റിന്റെ, ടാലന്റ് പോലെ വേറെ ഒന്നുമില്ല. ടാലന്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, ടാലന്റ് ഉണ്ടെങ്കിൽ എല്ലാമുണ്ട്. അപ്പൊ മോന് എല്ലാമുണ്ട്. ഓക്കെ, നന്നായിരിക്കട്ടെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്.
എല്ലാ അനുഗ്രഹങ്ങളും. താങ്ക് യു സർ. ആദിത്യ ചക്കര മുത്തേ, എന്താ പറയാ, ഇനി എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോവുകയുള്ളൂ. ഈ പാട്ട് കൊണ്ട് ആദിത്യന് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ കേട്ടോണ്ടിരിക്കുമ്പം, അതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ വാക്കുകളില്ല. അത്ര സന്തോഷമായിരുന്നു കേൾക്കുമ്പോൾ. ഓരോ വരി കഴിയുമ്പോഴും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സന്തോഷം ശരിക്കിങ്ങനെ വരികയായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. ഞാനിവിടെ കിടന്നിട്ട് എക്സൈറ്റഡ് ആയിട്ട് മത്സരമാണെന്നുള്ളതോ ആദിത്യനോട് പാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതോ അതൊക്കെ മറന്നുപോയി. അത്ര മനോഹരമായിട്ടാണ് പാടിയത്. ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് ഉള്ളത് അല്ലേ എസ്തർ? ഓരോരുത്തർ വന്ന് പാടുമ്പോഴും അത് ആലോചിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ സീതാലക്ഷ്മി വന്ന് പാടി. ഇപ്പം ആദിത്യം പാടിയപ്പോഴും എനിക്ക് അതാ തോന്നിയത്, പ്യുവർ മ്യൂസിക് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ മാതിരി വേറെ ഒന്നും വേണ്ട. ആദിത്യൻ ഇങ്ങനെ പോയി നിന്ന് അങ്ങനെ പാടിയാൽ മതി ഒരു സ്ഥലത്ത്. അതിലും വലിയൊരു എന്താ പറയുക, അതിലും വലിയൊരു അട്രാക്ഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല അല്ലേ. വെരി ഗുഡ്, വെരി 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 ഗുഡ്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ തന്നെ പാടാൻ പറ്റട്ടെ ആദിത്യത്തിന്. ഈ പ്രാവശ്യം പാടിയ സമയത്ത് വരികളുടെ അകത്തുള്ള എക്സ്പ്രഷൻ ആണെങ്കിലും ശരി, സംഗതികളാണെങ്കിലും ശരി, ഒക്കെ ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് വന്ന് വീഴുകയായിരുന്നു ഓരോ സ്ഥലത്തും. നല്ല സന്തോഷം തോന്നണില്ലേ പാടി കഴിഞ്ഞിട്ട്? അത് ആദിത്യന്റെ മുഖത്ത് കാണാനുണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു ഫോർ എവർ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു പൊന്നു മുത്തു പോലത്തെ ഒരു കുട്ടി വീട്ടിലുള്ളത്. ഈ പണ്ടുള്ള ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാന്ന് പറയും. നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ യോഗം നടക്കുമ്പോ ചെറിയ നമ്മൾ ചെറിയ പിള്ളേരും എന്തെല്ലാം അഭിപ്രായം, നീ മിണ്ടാരി, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സത്യത്തില് എല്ലാം ചെറിയ വായാണ്, വലിയ പാട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറയണ്ടെന്ന് പറയാൻ ആർക്കും പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഓരോ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു അനുഭവം തന്നെയാണ്. ചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ പാട്ടുകളുടെയൊക്കെ ഒരു വലിപ്പവും ഇതിനകത്തുള്ള ഈ ടെക്നിക്കാലിറ്റീസും ഇതിന്റെ സംഗതികൾ, ഇത് ആര് പാടി, ഏത് കാലത്ത് പാടി, ആരഭിനയിച്ചു, ഈ പാട്ടിനെ ജനങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കുറച്ചുകൂടെ ലെവലിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചു പോകും നമ്മൾ. ഇപ്പം നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പാടുന്നത്. അറിയാഞ്ഞിട്ട് ഇത് പാടാൻ പറ്റുന്നത് ജന്മന അതിനുള്ളൊരു നല്ല ശേഷി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ദൈവം നല്ലോണം അനുഗ്രഹിച്ചിട്ടുള്ളൊരു പാട്ടുകാരനാണ്. കൺഗ്രാജുലേഷൻസ്. പിന്നെ പരിപാടിയെ പറ്റി പറയുമ്പം നമ്മളിപ്പം വയലിനെ പറ്റി എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, നമ്മുടെ മൊത്തത്തിലുള്ള എല്ലായിടത്തും ഇല്ലെങ്കിലും നമ്മുടെ ടോട്ടൽ അവാർഡ് നൈറ്റുകളിലൊക്കെ ഒരു 70% അവാർഡ് നൈറ്റുകളിൽ നിന്നും സ്റ്റേജിൽ നിന്നും വളരെ ബോധപൂർവം എടുത്ത് മാറ്റപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ഓർക്കസ്ട്ര ടീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇരുത്തേ തന്നെ അവരുടെ മേത്ത് ലൈറ്റ് ഉണ്ടാവില്ല, ഇനി രണ്ടും അല്ലെങ്കിൽ സ്റ്റേജിന്റെ മുന്നിൽ ഒരു ചെറിയ കുഴി പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചിരുത്തുക തുടങ്ങിയ പരിപാടികളാണ് കാലാകാലങ്ങളായിട്ട് നടന്നത്. പക്ഷേ ഈ പരിപാടിയിൽ നമ്മുടെ ഓർക്കസ്ട്ര ടീമിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഈ പരിപാടിയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരെ അത് ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആദിത്യൻ, എനിക്ക് ആദ്യം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ആ പാട്ടിങ്ങനെ തീർന്ന ഉടനെ ഞാൻ സംസാരിച്ചതെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആദ്യം പാടിയതും അതുപോലെ തന്നെ ഓർക്കസ്ട്ര വായിച്ചതും ഒക്കെ അതിന് അസലായിട്ട് പാടി, അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം അസലായിട്ട് പാടി, പിന്നെ ഓർക്കസ്ട്രയുടെ ഇതെല്ലാം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ജോൺ സാറിനെ ആലോചിച്ചു. അതാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പിന്നെ ആത്മബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാനും ജോൺ സാറിനായിട്ട്. അപ്പം എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ജോൺ സാറ്റിന് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സിഗ്നസ് ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തമാശയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ജോൺ സാറ്റിന് ഒരുപാട് കഥകൾ പറയും. അപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നെ പഠിപ്പിക്കുന്നതൊക്കെ പെട്ടെന്ന് ഓർമ്മ. ഒത്തിരി പാട്ടുണ്ടേ. അപ്പോൾ കുട്ടാന്ന് വിളിക്കുന്നത്. കുട്ടാ എടാ നീ ഇങ്ങനെ പാട്, ഇങ്ങനെ പാട്, ആ ഇതാണ്, ആ ഓക്കെ എന്നൊക്കെ പറയുന്നത്, ആ ഇത് ഓക്കെയാണ് എന്ന് പറയുന്ന ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ ഇങ്ങനെ ഒരു അശരീരി പോലെ വന്നു. ജോൺ സാറിന് പ്രണാമം. മോന് അസലായിട്ട് പാടി, ഇതുപോലെ തന്നെ നല്ല സെലക്ഷൻ, ഇതുപോലെ തന്നെ അസലായിട്ട് വീണ്ടും പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ആദിത്യ ഗ്രേഡ് ചോദിക്കാം. എന്റെ മനസ്സിൽ ഒരൊറ്റ ഗ്രേഡേ ഉള്ളൂ. സിത്തൂരും അങ്ങനെ അല്ലേ? ഒറ്റ ഗ്രേഡേ ഉള്ളൂ. ഒരൊറ്റ ഗ്രേഡേ ഉള്ളൂ ചേട്ടന്റെ മനസ്സിലും, ഒരൊറ്റ ഗ്രേഡേ ഉള്ളൂ, അത് എ ടോപ്പാണ്.
Thank you, sir. Congratulations. You are awarded a great trophy. Thank you, sir. ആദിത്യൻ, എം ജി സാറിന്റെ വരെ കണ്ണ് നിറയിച്ച് പെർഫോമൻസും ഉണ്ട്. ഇനി ഇങ്ങനത്തെ നല്ല പെർഫോമൻസ് ഞങ്ങൾക്ക് തരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.